ഹലോ, എല്ലാവർക്കും ഹാപ്പിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നയന എന്നാണ്. ഞാൻ ആദ്യം ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ല, 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വന്നാലും കമൻറ്റ് ചെയ്യുക, എൻ്റെ മിസ്റ്റേക്സ് കമൻറ്റ് ചെയ്യുക. ലൈക്കും ഡിസ്ലൈക്കും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ലേഡീസിന് യൂസ്ഫുൾ ആയിട്ടുള്ളത് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ കോംപാക്ട് പൗഡർ, കോംപാക്ട് പൗഡറിൻ്റെ ഒരു കമ്പാരിസൺ. ഓക്കെ, നമ്മുടെ ലാക്മി കോംപാക്ട് പൗഡറും ജസ്റ്റ് ഹെർബ്സിൻ്റെ കോംപാക്ട് പൗഡറിൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും അതിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, നമുക്കറിയാം മിക്കവരും ഇപ്പോൾ കോംപാക്ട് പൗഡേഴ്സിലേക്ക് ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യലൊക്കെ കുറേ പേര് കുറഞ്ഞു എന്ന് തോന്നുന്നത്. കാരണം ഞാൻ കോംപാക്ട് പൗഡറിലേക്ക് മാറിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലായതുകൊണ്ട് കേട്ടോ. കാരണം ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെയാണ് ഞാൻ പൗഡർ യൂസ് ചെയ്ത് തുടങ്ങിയത്, സാധാരണ നോർമൽ പൗഡർ. പക്ഷേ അതിനുശേഷം ഡിഗ്രി ടൈമായപ്പോൾ ഞാൻ കോംപാക്ട് പൗഡറിലേക്ക് കിടന്നു. കോംപാക്ട് പൗഡറിലേക്ക് കിടന്നപ്പോൾ പിന്നെ എനിക്ക് പൗഡർ എനിക്ക് തീരെ താല്പര്യമില്ല. പൗഡർ ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര വൈറ്റ് കാസ്റ്റാണ്. പക്ഷേ ഈ കോംപാക്ട് പൗഡറിൻ്റെ കൂടെ എന്താ, നമ്മുടെ ആ നാച്ചുറാലിറ്റി അത് നന്നായിട്ട് അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കോംപാക്ട് പൗഡറാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക. ഇനിയിപ്പോൾ സാധാ പൗഡർ യൂസ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് കോംപാക്ട് പൗഡർ ഒന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. ഇന്ന് നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്ന ലാക്മേയുടെ കോംപാക്ട് പൗഡറാണ്. അത് തന്നെയാണ് ഓൾമോസ്റ്റ് ഓൾ ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോംപാക്ട് പൗഡറാണ് നമ്മുടെ നോർമൽ ലാക്മേ ഡാസ്ലർ ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കോംപാക്ട് പൗഡറിലേക്ക് വരുന്നത് തന്നെ. കോംപാക്ട് പൗഡറിലേക്ക് ഞാൻ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് യൂസ് ചെയ്തത് ലാക്മേയുടെ ഈ ഒരു ലാക്മേയുടെ നാച്ചുറൽ ഷെല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം വാങ്ങിച്ചായിരുന്നത് എനിക്ക് തോന്നുന്നു വേറെ എന്തോ ആണ്, എനിക്ക് തോന്നുന്നു കോറലോ മാർബിളോ എന്തോ ആണ് ഞാൻ യൂസ് ചെയ്തായിരുന്നത്. പിന്നെ അപ്പോൾ ഒന്നും എനിക്ക് വലിയ ഇത് തോന്നിയില്ല കേട്ടോ. പിന്നെ ഞാനൊരു കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ഇതിനോട് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചവരുണ്ടല്ലോ, അതിലൊരു ചേച്ചി സജസ്റ്റ് ചെയ്ത് തന്ന ഒരു കളറാണ്, ഒരു ഷെയ്ഡാണ് നാച്ചുറൽ ഷെല്ലെന്ന് പറഞ്ഞിട്ട്. അടിപൊളിയാണ് നാച്ചുറൽ ഷെല്ല്. എൻ്റെ ഒരു സ്കിൻ ടോണാണ്, എൻ്റെ ഒരു മീഡിയം സ്കിൻ ടോണാണ്, മീഡിയം എല്ലോയിഷ് ടോണാണ് എൻ്റെ. അപ്പം ആ ഒരു സ്കിൻ ടോണിന് മാച്ച് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ടോണുള്ളവർക്ക് കൂടുതൽ സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നാച്ചുറൽ ഷെല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. അപ്പോൾ ഞാൻ ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് വന്നായിരുന്നത്. പിന്നെ എനിക്കൊരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഇത് വേണം തോന്നി, ഒരു കോംപാക്ട് പൗഡർ വേണം തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മുടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഈ എന്താണ് ജസ്റ്റ് ഹെർബ്സിൻ്റെ പ്യുവർ ബീസ് പോക്ക് ആയുർവേദിക് കോംപാക്ട് പൗഡർ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറലാണ്. ഞാൻ ഈ പറഞ്ഞോണം ഈ കോംപാക്ട് പൗഡേഴ്സ് ഞാൻ അധികം കമ്പനീസിൻ്റെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എപ്പോഴും ഞാൻ ലാക്മേഡിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഷെല്ലെന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ മിക്കത്തിലും ഞാൻ സെർച്ച് ചെയ്യുക. പക്ഷേ അതല്ല, അതിനേക്കാളപ്പുറം കുറേ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വളർന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. അപ്പോൾ അത് കാരണം എനിക്ക് ഓൺലൈനിൽ എപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഞാൻ ഇതിൽ ഈ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഇതിൽ ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ലാക്മേയുടെ കോംപാക്ട് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി ബ്ലെൻഡബിൾ ആണ് കേട്ടോ. എല്ലാ എനിക്ക് തോന്നുന്നു മിക്ക എല്ലാ കോംപാക്ട് പൗഡറുകളിലും ഈസിലി ബ്ലെൻഡബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ബ്ലെൻഡബിൾ ആണ്, ഈസിലി ബ്ലെൻഡബിൾ ആണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല. നമ്മൾ ഇത് ഇട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു 3-4 ഹവേഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ടു നമ്മുടെ നോർമൽ ഇതിലേക്ക് തന്നെ നമ്മൾ മാറും. നമുക്ക് നമ്മുടെ ഫ്രഷ്നെസ്സൊന്നും അങ്ങനെ നമുക്ക് നിൽക്കത്തില്ല ഈ ലാക്മെ കോംപാക്ട് പൗഡർ ടൈം. നമ്മൾ സിറ്റീവ് പോസിറ്റീവ്, ഇതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, ആയുർവേദിക് ആണ്, ഫ്രഷ്നെസ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ സംഭവം. നന്നായിട്ട് ഫ്രഷ്നെസ് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നാച്ചുറൽ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സ്കിൻ ടോൺകാർക്കും ഈ നാച്ചുറൽ ഷെയ്ഡ് ട്രൈ ചെയ്യാവുന്നതാണ്. അതായത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ട്രൈ ചെയ്യണമെങ്കിൽ ഇത് നാച്ചുറൽ ഷെയ്ഡ് ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. കാരണം ഇതും ഈ സംഭവം, അതായത് നമ്മുടെ ലാക്മിയും നമ്മുടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഇതും നമുക്ക് മാറി മാറി യൂസ് ചെയ്യുമ്പോൾ
പെട്ടെന്ന് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ചേഞ്ചസ് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ തന്നത് കേട്ടോ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ റിവ്യൂ തന്നത്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ പൗഡേഴ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊന്ന് മാറ്റി പിടിക്കണം. നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ലാക്മെ. ലാക്മെ നിങ്ങൾ ഭയങ്കര ഫാറ്റ് സോണൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പേളിൻ്റെ അത് യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ നല്ല ഷോപ്പിൽ പോയിട്ട് അതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തവരോടൊന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഷെയ്ഡുകൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്ന കൂട്ടത്തിലല്ല, ഫൗണ്ടേഷൻ ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. ഇനി ആരെങ്കിലും ഫൗണ്ടേഷൻ്റെ ഒരു റിവ്യൂ ഒക്കെ വേണം എന്ന് കമൻറ്റ് ബോക്സ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഞാനത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഫൗണ്ടേഷൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ്. ഞാൻ എപ്പോഴും പോകുമ്പോൾ ഞാനിങ്ങനെ കോമ്പാക്ട് പൗഡർ മാത്രമാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറ്. ഇനി പൗഡേഴ്സ്, സാധാ പൗഡേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കോമ്പാക്ട് പൗഡേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സാധാ പൗഡറിലേക്ക് പോവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.